ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നമ്മുടെ മൊബൈലിൽ അതുകൊണ്ട് തന്നെ ഡി എസ് എൽ ആറിലൊക്കെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് അപ്ലോഡ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, നമ്മുടെ വീഡിയോസിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഷേക്ക് കാണും. ഒരുമാതിരിപ്പെട്ട യൂട്യൂബേഴ്സൊക്കെ ഹാൻഡ് ഹെൽഡ് ആയിട്ടായിരിക്കും വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ചെയ്ത ഈ വീഡിയോസൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ സ്കില്ല് നോക്കുമ്പോഴത്തേക്കും ഫുൾ ഷേക്കായിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. നിങ്ങൾ പ്രീമിയർ പ്രോ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഷേക്ക് വീഡിയോസൊക്കെ ഒന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ ഷേക്കൊക്കെ ഒഴിവാക്കിയിട്ട് എങ്ങനെ നമുക്ക് സ്മൂത്ത് ഔട്ട് ചെയ്യാമെന്നുള്ളൊരു ട്രിക്കാണ് ഇന്ന് എൻ്റെ ചാനലിലുള്ളത്. എൻ്റെ പേര് നവീൻ കുമാർ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ എസ് കെ വിഷ്വൽസ്. അപ്പോൾ നമുക്ക് പ്രീമിയർ പ്രോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പ്രീമിയർ പ്രോയിൽ ഞാനിപ്പോൾ ചുമ്മാ ഒരു സീക്വൻസ് ഓൾറെഡി ക്രിയേറ്റ് വെച്ചിട്ടുണ്ട്, ഒരു വീഡിയോ ക്ലിപ്പ് ഓൾറെഡി ആഡ് വെച്ചിട്ടുണ്ട്. എൻ്റെ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം, ഇല്ല എത്രത്തോളം ഷേക്ക് ഉണ്ടോ നിങ്ങളൊന്ന് നോക്കിയോളൂ. ഈ ക്ലിപ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാണ് ഇത് നല്ലൊരു ഷേക്കുള്ള ഒരു ക്ലിപ്പാണ്. അപ്പോൾ ചെറിയ ട്രിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഷേക്ക് സ്മൂത്ത് ഔട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെ നോക്കിക്കോളൂ. ഇതിനുവേണ്ടി നമ്മൾ പോകേണ്ടത് എഫക്ട്സിൽ പോവാം. എഫക്ട്സിൽ പോയതിന് ശേഷം നിങ്ങളുടെ ഇവിടെ റാപ്പ് സ്റ്റെബിലൈസർ ടൈപ്പ് എടുക്കുക. ഇത് ടൈപ്പ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ വാർപ്പ് സ്റ്റെബിലൈസർ കിട്ടുന്നതായിരിക്കും. ഇത് ചുമ്മാ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഡ്രോപ്പ് ചെയ്യുക. ജസ്റ്റ് ഇത്ര മാത്രം ചെയ്യിച്ചാൽ മതി, വേറെ ഒന്നും പ്രത്യേകം ചെയ്യേണ്ടതല്ല. ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ക്ലിപ്പിൻ്റെ മുകളിലേക്ക് ഡ്രോപ്പ് ചെയ്യുക. ഈ സോഫ്റ്റ്വെയർ തന്നെ അതിനെ അനലൈസ് ചെയ്ത് അത് തന്നെ സ്മൂത്ത് ഔട്ട് ചെയ്യുന്ന സ്ഥലത്തായിരിക്കും. ജസ്റ്റ് നോക്കിക്കോളൂ. എനിക്കിവിടെ നോക്കുവാണെങ്കിൽ ഞാൻ അറിയാൻ പറ്റും അതിങ്ങനെ സ്മൂത്ത് ഔട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇത് കണ്ടോ എത്ര ടൈം റിമെയിൻ ചെയ്യുന്നുണ്ടല്ലോ അവിടെ കാണുന്നുണ്ട്. 35% ഇവിടെ ഇപ്പോൾ സ്മൂത്ത് ഔട്ട് ചെയ്തിട്ടുണ്ട്, 36 frames ആയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ സ്മൂത്ത് ഔട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഏകദേശം 1 മിനിറ്റോളം വരുമെന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സ്റ്റെബിലൈസ് ചെയ്ത് കാണിക്കുന്നുണ്ട്, ഇത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ആ ക്ലിപ്പ് വീണ്ടും ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. മനസ്സിലാക്കാണോ ആ ഷേക്കൊക്കെ നല്ല രീതിയിൽ മാറി നല്ല സ്മൂത്തായിട്ടുണ്ട് ക്ലിപ്പ്. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബിഫോറും ആഫ്റ്ററും ഒന്ന് സ്ക്രീനിൽ നിന്ന് നോക്കാം എന്താണ് വ്യത്യാസം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഷേക്ക് വീഡിയോസൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്മൂത്ത് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ട്രിക്സുകൾക്കും ടിപ്സുകൾക്കും ഒക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഹാവ് എ ഗുഡ് ഡേ ഗൈസ്.